ഞാൻ രണ്ടോ മൂന്നോ ചെറിയ സാധനങ്ങൾ ഇട്ടപ്പോൾ തന്നെ നീ താങ്ങില്ല അപ്പോൾ നീ ഇപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞ വലിയ വലിയ സാധനങ്ങളൊക്കെ കണ്ടല്ലോ മറ്റേ കലാപരിപാടിക്ക് പോണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാധനമൊക്കെ എൻ്റെ പൊന്നുമോനെ എടുത്ത് പുറത്തിട്ടാണ് തീർന്ന് ആ ഉമ്മ തന്നത് യൂദാസിന് യൂദാസ് യേശുക്രിസ്വിന് കൊടുത്തോളത്തെ ഒരു ഉമ്മ ആണെന്ന് എനിക്ക് ആരോടായിരുന്നു അപ്പോൾ കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ അവരെ പോലെ അങ്ങ് ജീവിച്ച് പോയാൽ മതിയായിരുന്നു നിങ്ങളുടെ അനിയത്തി കല്യാണത്തിന് വീഡിയോയും ഫോട്ടോയും ഒരു പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് ചെയ്ത ആളാണ് ഞാൻ നമസ്കാരം എൻ്റെ പേര് ഷാലു പേട് ഞാൻ ഇപ്പോൾ കമ്പം എന്നു പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഒരു പരിപാടിക്കും നിൽക്കാത്തത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ആരുടെയൊക്കെ ഫെയിം കണ്ടിട്ടാണ് കൂടെ കൂടിയതെന്ന് ആക്ച്വലി എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന റേഞ്ചിൽ എന്തായാലും എനിക്ക് മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ട പിന്നെ ഈ പറഞ്ഞപോലെ കുറേ നാട്ടുകാര് എന്നെ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്ത് പറയുക എനിക്ക് കുറേ അങ്ങനെ കുറേ ആൾക്കാരുടെ ഇടയിൽ എനിക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല കാരണം എനിക്ക് സിനിമ തന്നതൊക്കെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അവർക്ക് അവരൊക്കെ എനിക്ക് സ്ഥിരം തന്ന ആൾക്കാരുണ്ട് അവരെനിക്ക് അങ്ങനെ തരും അത് വേറെ പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് സംഭവിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് പറയുകയും ഇങ്ങനെ ഒരാൾ വരുമെന്ന് പറയുകയും ഞാൻ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുത്ത് ആ ഫോട്ടോ പുള്ളിക്ക് കൊടുക്കുകയും പുള്ളി എൻ്റെ അടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞ് സിനിമയാണ് പുള്ളിയുടെ ആഗ്രഹം ഒന്ന് മാക്സിമം ചേർന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് പുള്ളിയുടെ മുതലക്കണ്ണീരിൽ ഞാൻ വീണു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ ആ മുതലക്കിണറ്റിൽ വീണു എന്നുള്ളത് മാത്രമല്ല പുള്ളി എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് പുള്ളി എന്തുപറ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഈ നല്ല നല്ല ബന്ധങ്ങളുണ്ട് അതെല്ലാം പുള്ളി അതായത് പുള്ളിക്കൊരിക്കലും ഡയറക്റ്റായിട്ട് എത്താൻ പലയിടത്തും പറ്റും പലയിടത്തും എന്നല്ല ഈ പറഞ്ഞ ഞാൻ ഈ കൊണ്ടുപോയ ഒരു സ്ഥലത്തും പുള്ളിക്ക് ഡയറക്റ്റായിട്ട് എത്താൻ പറ്റില്ല അപ്പോൾ ഈ ഡയറക്റ്റായിട്ട് എത്താൻ പറ്റാത്ത സ്ഥലത്ത് പുള്ളി എന്നെ ഒരു ചൂണ്ട പോലെ നമ്മളങ്ങനെ അങ്ങനെ പറയില്ല നമ്മളൊരു ചൂണ്ട പോലെ പുള്ളി എന്നെ ഉപയോഗിച്ചു പക്ഷേ എനിക്കിത് അറിയില്ലായിരുന്നു കാരണം പുള്ളിയെ ഞാൻ വിചാരിച്ച പുള്ളി വളരെ ജനുവനാണ് ജെന്റിലായിട്ടുള്ള ഒരു മനുഷ്യനെ നേരിച്ചിട്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ കട അപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കേടാ നിനക്ക് ഈ വള്ളിക്കെട്ടെടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട് ആക്ച്വലി ഇത് വള്ളിയാവുന്നോ വള്ളിക്കെട്ടാവുന്നോ ഞാൻ വിചാരിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്തത് നമുക്ക് പിന്നീട് എല്ലാം അറിയാൻ പറ്റും നമ്മൾ ചക്കയാണെങ്കിൽ നമുക്ക് ചൂന്ന് നോക്കാം മനുഷ്യരല്ലേ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ ഇങ്ങനെ ഈ കോൾ റെക്കോർഡ് ചെയ്തതും ഈ സ്ക്രീൻഷോട്ട് പുറത്ത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരെടുത്ത് പറയാനുള്ള എനിക്ക് ഒരു ഒറ്റ കാര്യമുള്ളൂ ഞാനിത് എടുത്ത് വെച്ചില്ലായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എല്ലാവരും പറഞ്ഞില്ലേ രണ്ട് മണിക്ക് ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ ചുമ്മയല്ലേ കാരണം അതെനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻ ഷോട്ട് പുറത്തിട്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരാൾ മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടനാക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നല്ലേ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മളൊരു കാര്യം എന്ന് വെച്ച് നമ്മളിങ്ങനെ കുറേ നുണകൾ കൊണ്ട് കുറേ കുറേ നുണകൾ കൊണ്ട് നമ്മളൊരു ചീട്ടുകൊട്ടാരം വേണുതാണ് കിങ് ലെയർ സിനിമ പോലെയാണ് അത് പൊട്ടിപ്പോവും എന്തെങ്കിലും ഒരു കാലത്ത് അത് ചീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ചീട്ട് അപ്പോൾ എല്ലാം പോകും അത് തവിടുപ്പൊടിയാകും അതാണ് ഇപ്പോൾ പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇനിയെങ്കിലും പുള്ളി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു സ്വപ്നം പോലെയൊക്കെ അങ്ങ് വിചാരിച്ചാൽ കാരണം ഈ കിട്ടിയ ഹൈപ്പും ഇതൊന്നും നിങ്ങൾക്ക് ഹൈപ്പൊന്നും നിങ്ങൾ പോകുന്നില്ല നിങ്ങളൊന്നും പേടിക്കേണ്ടത് ഒറ്റ കാര്യമായിത്ര ചിന്തിച്ചാൽ നമ്മൾ കഴിയണത് നമ്മളായിട്ട് മറ്റൊരാളിനെ ഉപദ്രവിക്കായിരിക്കുക ഉപദ്രവിക്കുകയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തിലൊക്കെ നമുക്ക് പറയാം അത്യാവശ്യം കുറച്ച് തള്ളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി കളിക്കരുതെന്നേ ഉള്ളൂ നിങ്ങളെൻ്റെ ജീവിതത്തിൽ കളിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സത്യസന്ധ സത്യ നിങ്ങൾ പുറത്ത് പറയേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇത് പറയുന്നില്ലായിരുന്നു നിങ്ങൾ എങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാൽ വിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഈ രണ്ടാഴ്ച മുമ്പ് വരെ നിങ്ങളെ വെറുതെ വിട്ടതാണ് കാരണം ഞാൻ എന്നെക്കൊണ്ട് നിങ്ങളാ മാപ്പ് പീഡി പിടിപ്പിച്ച് ശരി കാരണം മാപ്പ് പീഡി പിടിയിച്ചേൻ്റെ റീസൺ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കാരണം പിന്നീട് ഒരാൾ നമ്മൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പറയിക്കുമ്പം എന്നെ എന്ത്രം ഭീഷണിപ്പെടുത്തിയാണെന്നും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ കാരണം ഞാൻ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ കാരണം നിങ്ങൾക്ക് വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഒരു അംശം പോലും ആയിട്ടില്ല നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തിരിച്ച് പണി തരാനോ അതൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ സത്യം ഞാൻ എവിടെയായാലും പറയും പിന്നെ നിങ്ങൾ കുറച്ച് എന്നെ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത് ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത കുറേ ബോംബ് പൊട്ടിക്കുകയും കുറെ സിനിമ ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് ചുമ്മാ നിങ്ങളിങ്ങനെ കുറേ ആൾക്കാരെ പറ്റിച്ചപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇനിയിപ്പോൾ കേരളം കത്തിക്കണമെങ്കിൽ കത്തിട്ട് കത്ത് അങ്ങനെ അത്രയും അങ്ങ് കത്തിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ടത് പക്ഷേ നിങ്ങൾ ഈ ഉണ്ടയില്ലാത്ത ഒരു തോക്ക് വെച്ചിട്ട് വെടിവെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ട് കളിക്കലായിരുന്നു നിങ്ങൾ കളിച്ച ഒരു കുഴപ്പമില്ല ഇപ്പോൾ കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് കള്ളം പറഞ്ഞ് ജീവിക്കുന്നത് നിങ്ങൾ അവരെ പോലെ അങ്ങ് ജീവിച്ച് പോയാൽ മതിയായിരുന്നു മീൻസ് എന്താ പറയുക തള്ളിമറിച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഹോബിയാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഇപ്പം തന്നെ കണ്ടല്ലേ മറ്റേ ഈ പാവപ്പെട്ട പിള്ളേർക്ക് കിട്ടി കൊടുത്തിട്ട് നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടത് നമ്മളീ കൊടുക്കണമെന്ന് നമ്മളിങ്ങനെ അന്ന് നാട്ടുകാരൊക്കെ കാണിച്ചിട്ട് അല്ല ഇതൊക്കെ ചെയ്യണം നമ്മൾ കൊടുക്കണേ കൊടുക്കണം അതൊക്കെ അതാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും വീണ്ടും മണ്ടത്തരത്തിൽ നിന്ന് മണ്ടത്തരത്തിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഈ പ്രഹസനമാവരുത് നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമ്മൾ വളരെ അത് അവർ സിൻസിയറായിട്ട് നമ്മളത് ചെയ്യണം ആരെയും ബോധിപ്പിക്കാറുണ്ട് ചെയ്യണം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞില്ലേ ഇവർ അഞ്ചാറ് പടം എൻ്റെ പേരിൽ അഞ്ചേ തന്നെ നിങ്ങൾ വില്ലനെ നായകനായി ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മളങ്ങനെ പറയാം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമൊന്നും അറിയാമോ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആ ഒരു ലെവലിലെ ആൾക്കാർ കാണുള്ളൂ ഞാനത് സ്നേഹം കൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരെയും ഉപദ്രവിക്കായിരിക്കും നമ്മൾ ആരെയും സഹായിച്ചില്ലേലും കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ കുറേ ചീത്ത പേരല്ലാതെ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾ വെറുതെ എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് ഈ പറമ്പോലെ എല്ലായിടത്തും പോയി സിനിമ അത് ഇതൊക്കെ ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്നേ പറയുള്ളൂ പക്ഷേ ഇപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നമ്മുടെ കണ്ണീരിൽ നിന്നൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട് നിങ്ങളന്നെ ഒരു ദിവസം രാവിലെ അങ്ങ് ഭയങ്കരമായിട്ട് കരയപ്പിച്ച് അതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല പക്ഷേ ആ ക ആ കണ്ണീരിൻ്റെ ഫലമാണ് നിങ്ങൾ അഭിനയ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാരണം കർമ്മ എന്ന് പറയും കർമ്മ ഈസ് എ ബഹുമറാങ്ങ് അത് സത്യമായിട്ടും നമ്മൾ ചെയ്യേണ്ട കർമ്മ നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചടിക്കും ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നിങ്ങളെന്നെ ബാങ്കിലോട്ട് പൊട്ടണം കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പൊട്ടനായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു പോണം നോക്കിയിട്ടുണ്ട് തന്നെയാണ് പിന്നെ എന്തായാലും ഇൻഡസ്ട്രിയിൽ എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം അവിടെ നിന്ന് എനിക്കൊരു കുഴപ്പം വരാൻ പോകണില്ല എന്തായാലും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോഴും ഒരു ധാരണയുണ്ട് ഒരു ദിവസം പറഞ്ഞില്ലേ എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കുമെന്നു ഒന്നുമില്ലാതാക്കുമെന്നു ആദ്യം നിങ്ങൾ ഒന്ന് നിന്ന് കാണിക്കും എന്നിട്ട് എന്നെ വലിച്ചു താഴെ ഇറക്കും അതിനുള്ള നിങ്ങൾ വളർന്നില്ല ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളത്തിലും നിങ്ങളത് പൊളിയും അപ്പോൾ അതുകൊണ്ട് എല്ലാ കളത്തിലും ഞാൻ പൊളിക്കും പൊളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എനിക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ അല്ലാതെ നിങ്ങൾക്കറിയില്ലോ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്ന കുറേ പരിപാടികൾ ആ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ചിലപ്പം നിങ്ങളെക്കോട്ടെ താങ്ങിയെന്ന് വരില്ല മീൻസ് നിങ്ങളുടെ ഡിഗ്നിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അതൊന്നും എനിക്ക് വലിച്ചയക്കാനോ നിങ്ങളുടെ ഫാമിലി അതൊന്നും അതൊന്നും എൻ്റെ വിഷയമേ അല്ല പിന്നെ കുറേ പേര് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നിന്ന് കുറേ പൈസയൊക്കെ മേടിച്ചെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ അനിയത്തിന്റെ കല്യാണത്തിന് പോലും വീഡിയോ ഫോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് തന്ന ആളാണ് നിങ്ങളുടെ അനിയത്തിലെ കല്യാണത്തിന് വീഡിയോയും ഫോട്ടോയും ഒരു പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ അന്ന് തന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മയൊക്കെ തന്നത് ആ ഉമ്മ തന്നത് യൂദാസിന് യൂദാസ് യേശക്രിസ്വിന് കൊടുത്തു കൊടുത്ത ഉമ്മ ആണെന്ന് എനിക്ക് ആരോടായിരുന്നു എനിക്ക് ആ രീതിയിലാണ് തന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനിവേ എന്തായാലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങൾ ആക്ച്വലി ഒരു ജൂനിയർ മാനറാക്ക പോലെയാണ് ഇനിയെങ്കിലും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളെന്ന് പറഞ്ഞ ഒരാൾ ജൂനിയർ നിങ്ങൾ നിങ്ങളാരെ സ്നേഹത്തോടെ സ്വീകരിക്കുമോ അവരെ അതോ ഗതി അത് കയ്യിൽ നിന്ന് പോകുമ്പോഴേ രക്ഷപ്പെടുള്ളൂ സത്യം ഞാൻ എന്താ ഇപ്പം മൂന്ന് സിനിമയുടെ ഷൂട്ട് എനിക്ക് നടക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളടുത്തും കുറ്റപ്പെടുത്തുന്നില്ല ഇനി കാരണം ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ശവത്തിൽ കുത്തിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാനത് നല്ല തിരക്കിലാണ് എറണാകുളത്ത് പടം നടക്കുന്നത് എറണാകുളത്ത് പടം നടക്കുന്നു ഇവിടെ നടക്കുന്നത് ഈ എറണാകുളത്ത് പടം നടന്നുകൊണ്ടിപ്പോൾ നിങ്ങൾ മറ്റേ കേസ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചുവിടെ വരേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ചിരിക്കുകയെ നിങ്ങൾ കാരണം എൻ്റെ ലൈഫിൽ എന്തോരം എനിക്ക് നഷ്ടം പറഞ്ഞത് ഈ പറഞ്ഞ എക്സ്പെൻസ് എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ ഒരുപാട് പ്രശ്നം എനിക്ക് അത്രയും വർക്കുണ്ട് ബ്രോ നിങ്ങൾ ഇനിയൊരു കാര്യം മനസ്സിലാക്കും നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യം നിൽക്കുന്നത് നിങ്ങളെ പൊക്കുമോ നിങ്ങൾ എനിക്ക് എനിക്കിട്ട് നിങ്ങൾ പണിയാനോ അത് നിങ്ങൾ അതിനൊന്നും വളർന്നില്ല മീൻസ് എനിക്കൊരു പണി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കുക കാരണം ഞാൻ വളരെ നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന് 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 ഒരു ദിവസത്തെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഴുപത് ദിവസത്തെ വളർച്ചയല്ല എനിക്ക് ഞാൻ ബ്രോയിലർ ചിക്കനല്ല ഞാൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പാണ് ഇത് ഹൈപ്പ് ഞാൻ മറ്റേ ഞാൻ പറഞ്ഞില്ല ഞാൻ തള്ളി മറിച്ചില്ല ഞാൻ കൃത്യമായിട്ടൊരു ജോലി ചെയ്ത് അതിൽ നൂറ് ശതമാനം റിസൾട്ട് കാണിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് അപ്പം എന്നെ ഒരാൾ വർക്കിന് വിളിക്കുമ്പോൾ അവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവർക്ക് നല്ല പടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ ക്യാരക്ടർ നോക്കിയിട്ടൊന്നുമല്ല ആരും വിളിക്കണത് പക്ഷേ നിങ്ങളെന്ന് പറയണത് ആ നിങ്ങളൊരു ഡോക്ടറാണ് എന്നുള്ളെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡോക്ടർ എന്ന് പറയുമ്പം ഞാൻ അത് പറയല്ലോ അത് ആരെങ്കിലുമൊക്കെ പൊളിച്ചോളൂ എന്തെങ്കിലും പൊളിയും അതൊക്കെ എന്തെങ്കിലുമൊക്കെ വരും വരട്ടെ അപ്പം അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ദയവ് നിങ്ങൾ നിങ്ങളെ ലൈഫായിട്ട് പൊക്കോ ഇങ്ങോട്ട് വരരുത് കാരണം വെറുതെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ് വെറുതെ ഞാൻ കയറി മതി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കതിന് സമയമില്ല ഇത് നൂറുകൂട്ടം പരിപാടികളുണ്ട് ഇത് ഈ പടം തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അടുത്ത് വേറെ ലൊക്കേഷനിൽ അത്ര തിരക്കാണ് അത്ര ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഭാര്യയുണ്ട് എനിക്ക് എൻ്റെ ഫാമിലി എനിക്ക് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഞാൻ അതിൻ്റെ ഓട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ദയവേത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആയിട്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരും തോറും നിങ്ങളുടെ ഫുൾ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളിങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യൂല നിങ്ങളുടെ ഉള്ള ഇമേജൊക്കെ പോവും ഇപ്പം നിങ്ങൾ കാരണം ഞാൻ അത്യാവശ്യം ചീത്ത വിളിക്കണ ഒരാളായി ഒരു വൃത്തി അങ്ങനെ കുറേ ബാഡ് ഇമേജ് നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുറേ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് ആക്ച്വലി ബേസിക്കലി അവർക്ക് നല്ലവരായിരിക്കും നിങ്ങളെ സ്നേഹിച്ചു വന്നവരെ തെറ്റി മാത്രമേ അവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ അവർ കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് വലിയ വലിയ വിഷയങ്ങളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കിതായി പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ എനിക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങളത് ഇപ്പോൾ നോക്കിയത് ഇന്നലെ ഏറ്റവും ഫോട്ടോയ്ക്ക് പോലും അടിയിൽ വന്നിട്ട് നിങ്ങളുടെ കുറേ മറ്റേ നേഴ്സറി പിള്ളേർ വന്നിട്ട് കുറേ അങ്ങ് അതിൻ്റെയൊക്കെ ആവശ്യമില്ലല്ലോ കുറേ പിള്ളേർ വന്നിട്ട് കുറേ പിള്ളേർ വന്നിട്ട് വെറുതെ വെറുതെ വന്നൊന്ന് ചെറിയല്ലേ ഏ വെറുതെ വന്നൊന്ന് ചെറിയല്ലേ അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പം നിങ്ങൾ ഇപ്പം ഇപ്പം നിങ്ങളുടെ പിള്ളേരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എൻ്റെ വാളിൽ വന്നിട്ട് എനിക്ക് കമാൻഡ് കമൻ്റ് അടിക്കുക അതിൻ്റെയൊക്കെ ആവശ്യമില്ലല്ലോ എൻ്റെ ഇൻബോക്സിൽ വന്ന് പ്രാവുക നീ പോണ വഴിക്ക് വണ്ടി ഇടിച്ച് ആവാം എവിടെ ഞാൻ വണ്ടി പിടിച്ച് ജാത്ത ഞാൻ എൻ്റെ വീട്ടുകാർക്ക് പോകുക അല്ലാതെ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലെങ്കിൽ നിൻ്റെ ഫാൻസിനൊന്നും അവരാരും എൻ്റെ നിങ്ങളെ വീട്ടിലൊന്നും വന്ന് ചോദിക്കില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോകും ഈ ഫാൻസിൻ്റെ അടുത്ത് എനിക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒന്ന് പ്രാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും നമ്മൾ ഒരാളെ പ്രാവുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഈ കർമ്മ ഈ കർമ്മമാണെന്ന് പറയും നിങ്ങൾ അമ്മമാരാണെങ്കിലും ശരി അച്ഛന്മാരാണെങ്കിലും ശരി പിള്ളേരാണെങ്കിലും ശരി മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാവുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി തന്നെ വന്ന് ഭവിക്കും നിങ്ങളത് മനസ്സിലാക്കും കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ പ്രാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ വന്ന് അടിക്കും അതുകൊണ്ട് ഈ വല്ല വന്മാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഭ്രാവി നിങ്ങൾ സ്വയം ശാപങ്ങളൊക്കെ വാങ്ങി വയ്ക്കരുത് നിങ്ങൾ നാലും പഠിച്ചാൽ അല്ലെങ്കിൽ ഈ ആ അമ്മമാർ കുറേ പേരുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഒറ്റ അമ്മയുള്ളൂ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ആരെയും ഞാൻ അമ്മമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ അമ്മ ആണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്തും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ അമ്മമാർ വന്നിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് നീ നന്നാവൂല ഞാൻ നന്നാവുക എന്നതൊന്നും നിങ്ങളുടെ വിഷയമല്ല ഞാൻ എനിക്കറിയാം എങ്ങനെ പോകണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും പിന്നെ ഞാൻ ഈ നിങ്ങളുടെ മോനെ പോലെ ഈ കൊട്ടാരത്തിലോ നുണ കൊണ്ടുള്ള ഒരു കൊട്ടാരത്തിലോ ജീവിക്കുന്ന ആളല്ല വളരെ ജെനുവിനായി ഇങ്ങനെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ രാവിലെ ആറ് മണിക്ക് ലൊക്കേഷനിലൊക്കെ ഇറക്കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി വരെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് ഒരു മഹത്വമുണ്ട് അതിന് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക വെറുതെ ഈ പറഞ്ഞത് അല്ലേ വല്ലവൻ്റെയും ഫാല് എൻ്റെ അടുത്ത് വന്ന് ചെറിയ നിന്നാൽ സത്യമായിട്ടും വീണ്ടും നാറി 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 ഭയങ്കര നാറ്റക്കേസ് ഒക്കെയാണ് ഇനി ഇനി അങ്ങോട്ട് എൻ്റെയിലിരിക്കുന്ന ഓരോ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് വെടികുട്ട അതൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ കുറേ ഓൺലൈൻ ചാനലുണ്ടല്ലോ നിൻ്റെ കുറേ പി ആർ ടീമുകൾ അവരുടെ അടുത്തൊക്കെ പറ മര്യാദയ്ക്കൊക്കെ കാര്യങ്ങൾ നോക്കി പോകാൻ പറയാളോ അവരുത്തി പറഞ്ഞതായിട്ട് മായാസ് വ്ലോഗിലെ അവർത്തി പറഞ്ഞ ഒരു ഞാൻ കേട്ടതാണ് എനിക്കൊരാൾ ഒരു ക്ലിപ്പ് മാത്രം എടുത്താൽ ഞാൻ ഇവരൊന്നും കാണാൻ പോകില്ല എനിക്ക് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ ഇനിയിപ്പോൾ ഒരാളെ പോയി പീഡിപ്പിച്ചിട്ട് വന്നാലും ഞങ്ങൾ അങ്ങ് സഹായിച്ചത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് പറയണ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇവരെ പറ്റി കുറേ മോശം പറഞ്ഞു ഒരു മോശം ഞാൻ പറഞ്ഞിട്ടില്ല റോബിൻ എന്നോട് പറഞ്ഞ വോയിസ് എൻ്റെ ഉണ്ട് അത് ചിലപ്പം ഈ പറഞ്ഞപോലെ വീണ്ടും പ്രവോക്ക് ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ചാനലിൽ വരും അനു ആ വോയിസ് എല്ലാം ഏതെങ്കിലും ഒരു ചാനലിൽ വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവൻ എന്താണോ ആ കുട്ടിയെ പറ്റി മോശം പറഞ്ഞിട്ടുള്ളത് ആ സാധനം അതുപോലെ ഞാൻ ഏറ്റു പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ സാധനങ്ങൾ എപ്പോൾ വരുമെന്ന് എങ്ങനെ വരുമെന്ന് എനിക്ക് ആരണൂടാ നിങ്ങളെങ്ങനെ പ്രൊവക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നോ എനിക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് എൻ്റെ കിളി പോകുന്ന സമയത്ത് ഞാൻ എടുത്തങ്ങ് ഇടും അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു പോകാം മിസ്റ്റർ റോബിൻ അതല്ല നിങ്ങളിങ്ങനെ ഓരോന്നും ഓരോ സമയത്തും ഓരോ വെടിപൊട്ടിക്കാൻ പെട്ടിക്കാൻ വേണ്ടിയിട്ടും മറ്റേ എക്സ്ക്ലൂസീവ് ന്യൂസും കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരൊന്നൊന്നര അങ്ങോട്ട് തരും ഇരുന്ന് വാങ്ങിക്കാം ഒരു സൈഡിൽ ഇരുന്ന് വാങ്ങിക്കാം ഇപ്പം കണ്ട നിങ്ങൾ ഏറെ ഇരുന്ന് താഴെ ഇറങ്ങിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ എളുപ്പം ഒന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ഓരോരുത്തരെ ഏറെ കയറ്റുമ്പോൾ ആലോചിക്കണം ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് വരുമെന്ന് നിങ്ങളിപ്പോൾ റോക്കറ്റിൽ കയറി പോകുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളിങ്ങനെ ഒരുപാട് പേരെ ലൈഫിൽ കയറിയിട്ട് അവരെയൊക്കെ റോക്കറ്റിൽ നിങ്ങൾ കയറ്റി വിടാൻ ശ്രമിച്ചില്ലേ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്യണത് നമുക്ക് കിട്ടും റോബിനെ ഇപ്പോഴും ഞാൻ പറയുന്നത് മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ വളരെ നല്ലവനാണ് എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിൽ എല്ലാവർക്കും എന്നെ അറിയാം നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാണ് കെട്ടവനായക്കരുത് അയക്കരുത് കെട്ടവനായാൽ നീ താങ്ങൂല നീ ആലോചിച്ചൊക്കെ ഞാൻ രണ്ടോ മൂന്നോ ചെറിയ സാധനങ്ങൾ ഇട്ടപ്പോൾ തന്നെ നീ താങ്ങില്ല അപ്പം നീ ഇപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞ വലിയ വലിയ സാധനങ്ങൾ കണ്ടല്ലോ മറ്റേ കലാപരിപാടിക്ക് പോണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാധനമൊക്കെ എൻ്റെ പൊന്നും മോനെ എടുത്ത് പുറത്തിട്ടാ തീർന്ന് അത് നീ പറഞ്ഞിട്ടുള്ളതും പലരെ പേര് നീ പറഞ്ഞതും നിങ്ങൾ പറ്റി ഇങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും കൂടെ എൻ്റെ പേര് ഞാൻ അവരെ പറ്റിയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ അതൊന്നും അല്ല മോനെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ചുമ്മായിരുന്നു കരയാനേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് കൂടുതൽ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് ഒരു സാധനങ്ങളും പുറത്തിടാതെ നിൻ്റെ കാര്യം നോക്കി മിണ്ടാതെ മിണ്ടാതെങ്ങ് പോയാൽ നിനക്ക് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ ജീവിക്കുമ്പോല എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം അതല്ല ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ നീ വ അപ്പം നമുക്ക് നോക്കാം ഓക്കേ